ഹായ് ഓൾ വെൽക്കം ടു ഈസി ഹോം അപ്പോൾ ഇന്ന് ഞാനൊരു തനി നാടൻ ഒരു മലബാർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പേര് എന്നാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണക്കമീൻ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു ഒഴിച്ചുകറിയാണിത് ഇത് പണ്ടത്തെയൊക്കെ കാലത്ത് എൻ്റെ വല്യമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു സ്റ്റൈലുള്ള പുളിഞ്ചാറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യമേ ഉണക്കമീൻ വേണം ഞാനിവിടെ മുള്ളൻ മീൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന മീനാണ് എടുത്തിരിക്കുന്നത് ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിലോട്ട് നല്ല എരിവുള്ള ഒരു നാല് പച്ചമുളക് അരമുറി തേങ്ങ രണ്ട് ചെറിയ ഉള്ളി അത് രണ്ടും കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമുക്ക് വാളൻപുളി വേണം ഞാനതിടെ പിഴിഞ്ഞ് അതിൽ കച്ചറയൊക്കെ മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി എടുത്ത് തീ കത്തിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമുക്കതിലോട്ട് എല്ലാ ചേരുവകളും ആദ്യം ചേർത്ത് കൊടുക്കാം മൺചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ ചട്ടിയുള്ളൂ ഞാൻ അത് അതെടുത്തിരിക്കുന്നത് അതിലോട്ട് നമുക്ക് ആദ്യമേ പുളിവെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ പുളിവെള്ളം ഇത്ര തിക്കായിട്ട് വേണ്ട നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് കിട്ടണം അപ്പം അതിലോട്ട് ഞാനൊരു ഒന്നൊന്നര ഗ്ലാസ്സോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പുളി വെള്ളത്തിലാണ് നമ്മൾ പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ പച്ചമുളക് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഈ പുളിവെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ളത് കാരണം ഞാൻ ഉണക്കമീൻ ഒരു രണ്ട് മണിക്കൂറോളം വെള്ളത്തിലിട്ട് നന്നായി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതാണ് അന്നേരം അതിൽ ഉപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മിക്കവാറും കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും കറിയിൽ അപ്പോൾ ഞാനതിലോട്ട് പച്ചമുളക് രണ്ടായി പിളർന്നിട്ടിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ഒരു അല്പം ഉപ്പ് മാത്രം പിന്നെ നമ്മൾ മീനൊക്കെ ഇട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറവുള്ള ഉപ്പിനനുസരിച്ച് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇനി നമുക്കൊരു മൂടി വെച്ച് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഞാൻ കൂട്ടത്തിൽ പറയാത്ത ഒരു സാധനം കൂടെ ചേർത്തിട്ടാണ് ഞാൻ തിളപ്പിച്ചെടുക്കുന്നത് അത് വേണമെങ്കിൽ ചേർത്താൽ മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ അത് കാണിക്കാണ്ടിരുന്നത് ഒന്നുമല്ല അത് പച്ചമാങ്ങ ഉണക്കിയെടുത്തതാണ് അപ്പം എൻ്റെ വീട്ടിലെപ്പോഴും ഉമ്മൻ്റെ കയ്യിൽ കുറച്ച് പച്ചമാങ്ങ ഉണക്കി വെച്ചത് ഇരിപ്പുണ്ടാവും അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് എനിക്കത് അതിൻ്റെ പുളിയും കൂടെ അതിലേക്ക് ചേരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണത് ഒന്നും ചേർത്തിട്ടില്ല വെറുതെ പച്ചമാങ്ങ തൊലി കളഞ്ഞ് ചെത്തി ചെറിയ കഷ്ണമാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാകുമ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവറാണ് അപ്പോൾ ഇതൊരു നിർബന്ധമില്ല കേട്ടോ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അതിലിട്ടേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് നന്നായി അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞു അപ്പോൾ ഇതിൽ പച്ചമുളകും നമ്മുടെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഉണക്കമാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമീൻ ചേർത്ത് കൊടുക്കാം ഉണക്കമീൻ ഒരുപാട് എണ്ണം ആവശ്യമില്ല കേട്ടോ ഈ ഒരു എട്ടെണ്ണം തന്നെ ഈ ഒരു കറിക്ക് ധാരാളമാണ് അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടണം എന്നുള്ളതേ ഉള്ളൂ ഇതിൽ ഉണക്കമീൻ കഴിക്കാൻ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അതാ കറിയുടെ ഒരു ടേസ്റ്റാണ് ശരിക്കും ഉണ്ടാവുക ഉണക്കമീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് അത് നന്നായിട്ട് ആ മീനും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഈ ഉണക്കമീൻ ഈ മുള്ളൻ മീനൊക്കെ ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് മുള്ളുണ്ടാവും കേട്ടോ നന്നായി വെന്ത ഒടഞ്ഞു കഴിഞ്ഞാൽ മുള്ളുണ്ടാവും അപ്പോൾ ഒരുപാട് ആ മീനങ്ങ് വെന്ത് ഒടയാതെ ശ്രദ്ധിക്കുക അപ്പോൾ മീൻ വെന്ത് കഴിഞ്ഞു ഇനി ഞാൻ തേങ്ങയുടെ അരപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരമുറി തേങ്ങയും രണ്ട് ചുമന്നുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അരപ്പ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഇതിൻ്റെ കുറുക്കം കുറച്ചെടുക്കണം അപ്പോൾ ഒന്നുകൂടെ എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ചുഴറ്റി നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ തേങ്ങ അരച്ച കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ തേങ്ങ അങ്ങ് തിളച്ച് പോവാതെ തിളക്കുന്നതിന് മുന്നേ നമ്മൾ തീയങ്ങ് ഓഫ് ചെയ്യും അപ്പോൾ ഈ കറിക്ക് അങ്ങനെയല്ല ഈ തേങ്ങയും കൂടെ നന്നായിട്ട് അതിൽ കിടന്നൊന്ന് നന്നായിട്ട് രണ്ട് മിനിറ്റ് തിളയ്ക്കണം അപ്പോഴാണ് ഈ കറി കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം കറി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലൂസാക്കാം അതല്ല കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കുറച്ച് ചാറ് ഇരിക്കുന്ന ചാറ് പോലെയാണ് നമുക്ക് എപ്പോഴും പുളിഞ്ചാറ് ഉണ്ടാവുക കേട്ടോ അധികം തിക്കായിട്ടല്ല ഉണ്ടാവുക നന്നായി ഒഴുകിയിരിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാവുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി ഇതിലിനി വേറെ ഡെക്കറേഷൻ ഡെക്കറേഷനൊന്നുമില്ല താളിച്ചൊഴിക്കലോ കടുക് വറുക്കലോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഉപ്പ് ഒന്നുകൂടെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് തിളക്കട്ടെ നമുക്ക് വാങ്ങി വയ്ക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഉണക്കമീൻ കറി നല്ല ടേസ്റ്റാണ് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുള്ളവർക്കറിയാം അറിയാം ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണക്കമീൻ കൊണ്ട് കറി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കണോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്